ഹായ് ഗായ്സ്, ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരുപാട് വർഷങ്ങളായി കടലിൽ താമസിക്കുന്ന ഒരു മത്സ്യകന്യകയുടെ സാധാരണ മനുഷ്യന്റെ ലവ് സ്റ്റോറിയാണ്. ഇവരുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചെന്നറിയാൻ വേണ്ടി കോമഡി റൊമാൻസ് സസ്പെൻസ് ത്രില്ലറായ ലെജൻഡ് ഓഫ് ദി ബ്ലൂസി എന്ന കൊറിയൻ ഡ്രാമ നമുക്ക് കണ്ടാലോ. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ 1598 കാലഘട്ടത്തിലെ കടലിന്റെ അടുത്തുള്ള ഒരു ഗ്രാമം കാണിച്ചുകൊണ്ടാണ്. അവിടെ മീൻ പിടിക്കാനായി ആളുകൾ പോകുമ്പോൾ പെട്ടെന്ന് പെയ്മാരി വരുന്നു. ഇത് കാരണം അടുത്ത ദിവസം അവിടെ ഒരുപാട് മീനുകൾ കരക്കടിക്കും. ഇത് കണ്ട് സന്തോഷിച്ച ഗ്രാമവാസികൾ അതിനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഗുഹയ്ക്കുള്ളിൽ ഒരു പെണ്ണിനെ കാണുന്നു. അവളുടെ കാലുകളിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാവും അവളൊരു മത്സ്യകന്യകയാണെന്ന്. ഉടനെ തന്നെ ഗ്രാമത്തിന്റെ തലവനെ വിവരം അറിയിക്കും. അയാൾ പേരിന് മാത്രമാണ് തലവൻ. എല്ലാവരും പിടിച്ച മത്സ്യകന്യയെ തലവന്റെ വീടിന്റെ അടുത്തൊരു കുളത്തിൽ കെട്ടിയിടും. ജീവിതത്തിൽ ആദ്യമായിട്ട് മത്സ്യകന്യെ കാണുന്ന തലവൻ അവളെ തൊടാനൊരുങ്ങും. അപ്പോഴൊരു അപ്പൂപ്പൻ പറയും, അവളെ തൊട്ടുകൂടാ, അവക്കൊരാളുടെ ആത്മാവിനെ എടുക്കാനും അയാളുടെ ഓർമ്മ മായ്ക്കാനുമുള്ള കഴിവുണ്ടെന്ന്. തലവൻ കാരണം തിരക്കുമ്പോൾ അറിയും മത്സ്യകന്യക അവക്ക് ആപത്ത് വരുമെന്ന് കരുതി ഡിഫൻസ് പോലെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന്. എങ്കിലും തലവൻ അവളെ വാളുകൊണ്ട് തൊട്ടു നോക്കാനൊരുങ്ങും. പക്ഷേ മത്സ്യകന്യകയുടെ നോട്ടം കണ്ട അയാൾ പേടിച്ചു പറയും, അവക്ക് നമ്മൾ പറയുന്നതെല്ലാം മനസ്സിലാവുന്നെന്നാ തോന്നുന്നേ. പിന്നീട് വൈകുന്നേരം മേയർ പോസ്റ്റിലിരിക്കുന്ന നമ്മുടെ ഹീറോയെ കാണിക്കും. അവനെ നമുക്ക് ഏൻഷ്യന്റ് ഹീറോ എന്ന് വിളിക്കാം. ഗ്രാമത്തലവന്മാർ അവരുടെ ഡ്യൂട്ടി കറക്റ്റായി ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായി ഇൻസ്പെക്ഷന് വരുവാണ് അദ്ദേഹം. അതേസമയം അവന്റെ കയ്യിൽ വിലപിടിപ്പുള്ള ഒരു ബ്രേസ്ലെറ്റും കാണിക്കുന്നുണ്ട്. ഗ്രാമത്തിലുള്ളവർ അവന് വൻ സ്വീകരണം കൊടുക്കും. കൂടെ തന്നെ നമ്മുടെ തലവൻ ഓരോന്ന് തള്ളിവിടും. അതായത് മത്സ്യകന്യകയെ പറ്റി. എന്നിട്ട് ഹീറോയെ അവളെ കാണിക്കാൻ കൊണ്ടുപോകും. അവൻ മത്സ്യകന്യകയെ നോക്കുന്നതും അവളും തിരിച്ച് ദയനീയമായി നോക്കും. ഇത് കണ്ട് ഒരുമാതിരിയായ ഹീറോ തലവനോട് ചോദിക്കും, അവളെ പിടിച്ചു വെച്ചേക്കുന്ന എന്തിനാന്ന്. അപ്പോൾ തലവൻ പറയും, മത്സ്യകന്യകയുടെ ഷെല്ല് നല്ല വിലപിടിപ്പുള്ളതും ശുദ്ധമായതുമാണ്. അതങ്ങനെ ആർക്കും പെട്ടെന്ന് കിട്ടില്ല. എന്നിട്ട് അയാൾ സ്വന്തമായി പൊക്കി പറയാൻ തുടങ്ങും. ഇത് കേട്ട ഹീറോ ബോൾഡായി പറയും, നിങ്ങളേതെല്ലാ തെറ്റു പറഞ്ഞ് ചീഫിന്റെ കയ്യിൽ നിന്ന് ഓർഡർ വേണം ഞാൻ ഇവിടെ എത്തിയത് നിങ്ങളുടെ തലവെട്ടാൻ. ഇത് കേട്ട തലവൻ ഷോക്കായിട്ട് അവനോട് പകരം എന്തും ചെയ്യാമെന്ന് പറയും. ഹീറോ അവനോട് മത്സ്യകന്യകയെ തിരികെ കടലിലേക്ക് വിടാൻ ഓർഡർ ചെയ്യും. തലവനത് അനുസരിക്കും. അതിനുശേഷം ഹീറോ ബോട്ടിൽ പോകുമ്പോൾ മത്സ്യകന്യകയെ കാണും. അവൾ അവിടെ വന്ന് അവനെ തൊടാനായി കൈ നീട്ടും. ഇവർ കൈ കൊടുക്കാനൊരുങ്ങുന്നത് ദൂരെ തലവൻ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവൻ നേരത്തെയുള്ള അപ്പൂപ്പനോട് ചോദിക്കും, ഇവൻ മത്സ്യകന്യകയ്ക്ക് കൈ കൊടുക്കുന്നതോ. മറുപടിയായി അപ്പൂപ്പൻ പറയും, മത്സ്യകന്യക വിചാരിച്ചാൽ മാത്രമേ എന്തെങ്കിലും സംഭവിക്കൂ. എന്തൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യൻ മത്സ്യകന്യക തുടർന്നത് അത്ര നല്ലതല്ല. ഇത് കേട്ട തലവൻ പറയും, ഒരു ദിവസം ഞാൻ അവളെ പിടിക്കും. എന്നിട്ട് എനിക്ക് തലവേദനയായ ആ മേയറിനെ ഞാൻ പുറത്താക്കും. ഇതെല്ലാം കഴിഞ്ഞ് നേരെ പ്രസന്റ് ലൈഫാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ നായകനായ ജയ് ബസ്സിൽ ഒരു കൊച്ചു പെണ്ണിനെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ്. സത്യത്തിൽ ജയ് കുറച്ച് തലറിച്ചവന്. ഇവന്റെ ലൈഫ് നോക്കി അറിയാം. കുറച്ച് മാജിക് ട്രിക്കൊക്കെ കാണിച്ച് ഒരുപാട് വലിയ സീനാവാത്ത കുഞ്ഞു മോഷണൊക്കെ നടത്തുന്നതാണ് മെയിൻ ഹോബി എന്ന്. അവനെ സപ്പോർട്ട് ചെയ്യാനും രണ്ടുപേരുണ്ട്. അതിൽ ടേ എന്ന് പറയുന്നവൻ വലിയ ഹാക്കറാണ്. സ്ഥലകാല ബോധമില്ലാതെയാണ് അവൻ ഹാക്ക് ചെയ്തുകൊണ്ട് നടക്കുന്നത്. അടുത്തത് നാംജു. അവൻ ജയുടെ വലിയ പാർട്ണറാണ്. അവനാണ് എല്ലാത്തിന്റെ മാസ്റ്റർ മൈൻഡ്. ഒരു നിമിഷം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി ഒന്ന് മാറ്റി വെച്ചാലോ. ബെല്ലൈക്കൺ ക്ലിക്കാൻ മറക്കല്ലേ. അടുത്ത സീനിൽ നമുക്ക് കാണാം, ഇവർ മൂന്നുപേരും ലക്ഷ്യമിട്ടിരിക്കുന്നത് ഒരു പ്രോസിക്യൂട്ടറിന്റെ ഓഫീസാണെന്ന്. അവിടെ ജയ് പ്രോസിക്യൂട്ടറായി അഭിനയിച്ച് ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് പൈസ തട്ടാനാണ് പ്ലാൻ. അങ്ങനെ അവർ ഒരു നല്ല സമയം നോക്കി ലിഫ്റ്റ് റിപ്പയർ ആക്കാൻ എന്ന പേരിൽ അവിടെ പോകും. പക്ഷേ അവരെ സെക്യൂരിറ്റി ശ്രദ്ധിക്കും. എന്നിട്ട് ചോദിക്കും, നിങ്ങളുടെ ചീഫ് എവിടെയെന്ന്. പക്ഷേ നമ്മുടെ ഹീറോയ്ക്ക് ഒരു കഴിവുണ്ട്. ഒരാളെ കണ്ടാൽ അവരെന്ത് ചിന്തിക്കുന്നു, അവരോട് എന്ത് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റും എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് അവൻ സെക്യൂരിറ്റിയെ ലൈറ്റർ കാണിച്ച് ഹിപ്നോട്ടൈസ് ചെയ്ത് അടുത്ത് നിൽക്കുന്ന കണ്ണാടി ഇട്ട പെണ്ണിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവളാണ് ചീഫ് എന്ന് പറയും. അതേസമയം സെക്യൂരിറ്റിയുടെ പെണ്ണിന് പകരം അയാൾക്കറിയാവുന്ന ചീഫിനെയാണ് കാണുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് അവർ പ്രോസിക്യൂട്ടറിന്റെ റൂമിൽ പോയി എല്ലാം അറിയുകയും ചെയ്യും. നമ്മുടെ ഹാക്കറായിട്ട് ടെറസിൽ പോയി അവന്റെ ജോലിയും തുടങ്ങും. അപ്പോഴവിടെ ഒരു ലേഡി പ്രോസിക്യൂട്ടറിനെ കാണാൻ എത്തുന്നു. എന്നിട്ടവർ ജയയോട് പ്രോസിക്യൂട്ടറാണെന്ന് കരുതി പ്രശ്നം പറയും. അതേസമയം നമ്മുടെ ഹാക്കറിന് ഇൻഫർമേഷൻ കിട്ടും ഒറിജിനൽ പ്രോസിക്യൂട്ടർ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുവാണെന്ന്. ഇത് കണ്ടേ അവൻ ട്രാഫിക് സിഗ്നൽ ഹാക്ക് ചെയ്ത് അതിന്റെ സിഗ്നൽ ചേഞ്ച് ആക്കി കളിക്കും. എന്നിട്ട് ജയയെ ഇൻഫോം ചെയ്യും 5 മിനിറ്റ് സമയം മാത്രമേ ഉള്ളെന്ന്. പെട്ടെന്ന് തന്നെ ജയ് ആ ലേഡിയോട് എക്സ്ക്യൂസ് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും. പക്ഷേ അവരും കൂടെ ഇറങ്ങി അവനോട് ഹെൽപ്പ് ചെയ്യണം, എത്ര പടം വേണേലും തരാം എന്നൊക്കെ പറയും. കൂടെ തന്നെ അവര് പൈസയെല്ലാം ഒരു ഐലൻഡിൽ സീക്രട്ടായി വെച്ചേക്കുവാണെന്ന്. ഇത് കേട്ട ജയ് നൈസിനെ അവരെ പറ്റിച്ച് ക്യാഷ് എല്ലാം അവന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നീട് കിട്ടിയ പൈസയുമായി പ്ലാൻ ചെയ്തതുപോലെ തന്നെ മൂന്നുപേരും മൂന്ന് വഴിക്ക് പിരിയും. ജയ് സ്പെയിനിലെ ഒരു ഐലൻഡിലേക്കാണ് പോകുന്നത്. പ്ലെയിനിൽ വെച്ച് അവനൊരു എയർ ഹോസ്റ്റസുമായി കമ്പനിയാകും. അവൾ വഴി അറിയും അവൻ പോകുന്ന ഐലൻഡിൽ മത്സ്യകന്യകയുണ്ടെന്ന്. പിന്നീട് സീൻ കാണിക്കുന്നത് കടലിൽ മത്സ്യകന്യകുമാർ കൂട്ടത്തോടെ നീങ്ങുമ്പോൾ അതിലൊരുത്തി അവരിൽ നിന്നും മാറി ആഴത്തിലേക്ക് പോകുന്നതാണ്. അവിടെ ഒരു ഗുഹയിൽ നിന്നും അവക്ക് ഏൻഷ്യന്റ് ഹീറോയുടെ കയ്യിൽ കിടന്ന് ബ്രേസ്ലെറ്റ് കിട്ടുന്നു.
ഇതാണ് നമ്മുടെ നായിക. ഇവളെ കണ്ട ഏൻഷ്യന്റ് ടൈമിലെ മത്സ്യകന്യകയെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അവൾ ആ ബ്രേസ്ലെറ്റ് കയ്യിലിടും. നായികയുള്ള കടലിന്റെ അടുത്തെ റെസ്റ്റോറന്റിലാണ് ജയ എത്തിയത്. അവൻ ചിലപ്പോഴൊക്കെ ബോറടിക്കുമ്പോൾ കടൽ തീരത്ത് വന്നിരിക്കും. ഒരു ദിവസം പെട്ടെന്ന് കടലിന്റെ അകത്ത് ചുഴലിക്കാറ്റ് വരുന്നു. മത്സ്യകന്യക അതിന്റെ ഫോഴ്സിൽ തീരത്ത് വന്ന് വീഴും. കണ്ണു തുറക്കുമ്പോൾ അവൾക്ക് എന്തു പറ്റിയെന്ന് ഓർമ്മയില്ലായിരുന്നു. പെട്ടെന്ന് അവൾ ശ്രദ്ധിക്കും, അവളും മനുഷ്യരെ പോലെ നടക്കാൻ തുടങ്ങിയെന്ന്. ഇത് കണ്ട് ഞെട്ടി വെള്ളത്തിലിറങ്ങുമ്പോൾ അവൾ പഴയതുപോലെ ആകും. അങ്ങനെ എക്സൈറ്റഡ് ആയി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ജയയെ കാണും. ഉടനെ അവന്റെ കണ്ണിൽ പെടാതെ ഒളിച്ചവനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞ് ജയ ഉറക്കത്തിൽ എന്തോ വലിയ സൗണ്ട് കേട്ട് ഞെട്ടി എഴുന്നേക്കും. പക്ഷേ അവന്റെ അപ്പാർട്ട്മെന്റ് എല്ലാം ചെതറിക്കിടക്കുമായിരുന്നു. ഇത് കണ്ട് അവൻ കള്ളം കയറി എന്ന് കരുതി എല്ലായിടവും അരിച്ചു പറക്കും. ഡ്രസ് ഇട്ടേക്കുന്നിടത്ത് ചെന്ന് നോക്കുമ്പോൾ രണ്ട് കാല് കണ്ട് പേടിച്ചവൻ തറയെ വീഴും. നായികയെ കണ്ടവൻ ചോദിക്കും, നീ ഏത് രാജ്യക്കാരിയാണെന്ന്. അവളൊന്നും പറയില്ല. ജയ അവളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവൾ നല്ല ഊക്കിനൊരു ചവിട്ട് കൊടുക്കും. അവൻ പറന്നുപോയി തറയെ വീഴും. കഴുത്തിന് പരിക്ക് പറ്റിയിട്ടും അവൻ അവളോട് സംസാരിക്കും. അവൾ കയ്യിൽ എന്തോ വെച്ചേക്കുന്ന കണ്ട് ജയ കരുതും അവൾ എന്തോ മോഷ്ടിച്ചെന്ന്. അവനത് തിരികെ ചോദിക്കുമ്പോൾ നായിക ഗ്ലാസിന് പുറത്ത് ബീച്ച് കാണും. അവൾ അതുവഴി രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷേ ഗ്ലാസ്സിൽ ഇടിച്ചു നിൽക്കും. ഇത് കണ്ട ജയ്ക്ക് കൺഫേം ആവും ഇവക്ക് വട്ടാണെന്ന്. ജയ പോലീസിനെ വിവരം അറിയിക്കും. ബോധം കെട്ട് വീണ നായിക കണ്ണുറക്കുമ്പോൾ അവളെ രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ അവൻ കെട്ടിയിരുന്നു. എന്നിട്ട് അവളുടെ കയ്യിൽ എന്താണെന്ന് തുറന്നു നോക്കും. അപ്പോൾ അതിൽ ചെറിയായിരുന്നു. ഇത് കണ്ട ജയ് ഒരുപാട് ചിരിക്കും. കാരണം അവൾ ഇതിനാണോ ഇത്രയും ബിൽഡപ്പ് കൊടുത്തതെന്ന് ഓർത്ത്. അതേസമയം അവളുടെ കയ്യിൽ നിന്ന് ചെറു താഴെ വീഴും. അവളത് എടുത്ത് കഴിക്കും. ഇത് കണ്ട ജയ് ഞെട്ടിപ്പോകും. അപ്പോഴേക്കും അവിടെ പോലീസ് എത്തി അവളെ കൊണ്ടുപോകും. പക്ഷെ ജയ്ക്ക് ഒരുമാതിരിയാവും. കാരണം അവളൊന്നും കട്ടെടുക്കാഞ്ഞതുകൊണ്ട്. പക്ഷെ പോലീസ് പറയും ഇവിടെ ഒരുപാട് കള്ളന്മാരുടെ ശല്യം ഉണ്ടെന്ന്. അങ്ങനെ അവളെ കൊണ്ടുപോകും. അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് അവളുടെ കാലിൽ ചെരുപ്പും ഇല്ല, കൂടാതെ മുറിവും പറ്റിയെന്ന്. ഇത് കണ്ട് അവൻ ഒരുമാതിരിയാവും. പിന്നീട് റൂമിൽ തിരിച്ചു വന്നിട്ട് അവനെടുത്ത് അവളുടെ ഫോട്ടോസ് നോക്കും. അപ്പോഴാണ് അവൻ അവളുടെ കയ്യിൽ കിടക്കുന്ന ബ്രേസ്ലെറ്റ് ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് കുറ്റബോധം തോന്നും. അവളുടെ കയ്യിൽ നിന്നും അത് മോഷ്ടിച്ചില്ലല്ലോ എന്ന് ഓർത്ത് ഉടനെ ഒരു ഫ്രണ്ടിനെ അത് ഫോർവേഡ് ചെയ്തിട്ട് പറയും. ഇതിന്റെ ഡീറ്റെയിൽസ് തിരക്കി പറയാം. അതിനുശേഷം നായികയെ കാണിക്കും. അവൾ പോലീസ് ജീപ്പിലിരിക്കുവാണെങ്കിലും എന്തോ ടൂർ പോകുന്ന പോലെയാണ് ചുറ്റും എക്സൈറ്റഡായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കേൾക്കുന്ന സൗണ്ട് എല്ലാം അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യും. പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഡോർ ഓപ്പൺ ആകുന്ന കണ്ടും അവൾ അതിശയിക്കും. പെട്ടെന്ന് പോലീസ്മാൻ അവളെ തള്ളി അകത്താക്കും. അകത്ത് കയറുന്നതും അക്വേറിയം കണ്ട് അതിലെ മീനുകളെ എല്ലാം അവൾ ഫേസ് എക്സ്പ്രഷൻ കൊടുത്ത് പേടിപ്പിക്കും. അപ്പോൾ പോലീസ് അവളോട് എന്തിനാ വീട്ടിൽ കയറിയതെന്ന് ചോദിക്കുന്നു. അതേസമയം ഒരു പോലീസ് ബോക്സിൽ നിന്ന് ടിഷ്യൂ എടുക്കുന്ന കണ്ട് അവൾ വീണ്ടും ചിട്ടും. കാരണം ഇതിൽ ടിഷ്യൂ ഒരിക്കലും തീരില്ലേ എന്ന് ചിന്തിച്ച് എന്നിട്ട് ടിഷ്യൂ എടുത്ത് കളിക്കും. ഇത് കണ്ട പോലീസ് അവളോട് ദേഷിക്കുന്നതും ഉടനെ അയാളുടെ മൂക്കിൽ ഒരു ഇടി കൊടുക്കും. പറന്നുപോയി വീഴുന്ന പോലീസിന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങും. കൂടെ തന്നെ അയാളുടെ ഗണ്ണും അവളുടെ കൈ കിട്ടും. പക്ഷെ അവക്കറിയില്ല എങ്ങനാ ഷൂട്ട് ചെയ്യുന്നതെന്ന്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചുകൊണ്ടിരിക്കും. എങ്കിലും അവൾക്കത് ഇഷ്ടപ്പെടാഞ്ഞ് വീണ്ടും ടിഷ്യൂവിൽ കളിക്കാൻ തുടങ്ങും. അതേസമയം ജയ അവിടെ പ്ലെയിനിൽ വെച്ച് കണ്ട എയർ ഹോസ്റ്റേഴ്സുമായ ഒരു ഡേറ്റിലായിരുന്നു. അപ്പോൾ അവന് ഫ്രണ്ടിന്റെ മെസ്സേജ് കിട്ടും. അതായത് നായികയുടെ കയ്യിൽ കിടന്ന ബ്രേസ്ലെറ്റിന് ഒരുപാട് ലക്ഷം രൂപ കിട്ടും. കാരണം അതൊരു പുരാതന വസ്തുവാണെന്ന്. ഇത് കേട്ട ജയ ഷോക്കായി. അവളുടെ കയ്യിൽ നിന്നും ബ്രേസ്ലെറ്റ് വാങ്ങേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കും. ഉടനെ അവന്റെ ഡേറ്റ് ക്യാൻസൽ ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനൊരുങ്ങും. അവിടെ എത്തി നോക്കുമ്പോൾ അവൾ ടിഷ്യൂ പേപ്പറിന്റെ മുകളിൽ കിടന്നുറങ്ങുന്നു. ഉടനെ പോലീസ് വന്ന് അവനോട് എന്ത് വേണോന്ന് ചോദിക്കും. അവൻ പറയും അവളൊരു കുറ്റവും ചെയ്തിട്ടില്ല, റിലീസ് ചെയ്യാൻ. പക്ഷേ പോലീസ് ഒന്നിനും റെഡിയാവില്ല. അപ്പോൾ ജയ എല്ലാവരോടും ചെയ്യുന്ന പോലെ ലൈറ്റർ ഉപയോഗിച്ച് പോലീസിനെ കൺഫ്യൂസ് ആക്കാൻ തുടങ്ങും. എന്നിട്ട് പറയും, നിങ്ങൾ ജയിലിട്ടിരിക്കുന്നത് എന്റെ വൈഫിനെയാണ്. ഞങ്ങൾ റീസെന്റ് ആയാണ് മാരി ചെയ്തത്. സംശയമുണ്ടേ? അവളെ ഒന്ന് നോക്കിയേ. അപ്പോൾ പോലീസിന്റെ കണ്ണിൽ അവളൊരു ബ്രൈഡിനെ പോലെ തോന്നും. അയാളത് സമ്മതിച്ച് അവളെ പുറത്താക്കും. എന്നിട്ട് അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യും. അതിനുശേഷം ജയ അവളുടെ കയ്യിൽ നിന്ന് ബ്രേസ്ലെറ്റ് എടുക്കാൻ പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കും. പക്ഷേ അത് തൊടാൻ ചെല്ലുമ്പോഴേ അവൾ അടികൂടാൻ റെഡിയാവും. ഇത് കണ്ട് പേടിച്ച് ജയ പറയും, നിന്റെ കൈ കിടക്കുന്ന ബ്രേസ്ലെറ്റ് കാണാൻ നല്ല രസമുണ്ട്, ഞാനത് നോക്കുമായിരുന്നു. എന്നിട്ട് അവളെ തൊടാതെ അവളുടെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് പോകും. പക്ഷേ ട്രാഫിക്കിലെ റെഡ് ലൈറ്റ് കണ്ട് എന്താണെന്ന് മനസ്സിലാവാതെ നായിക സാധാരണ പോലെ നടക്കാൻ തുടങ്ങും. ഇത് കണ്ട് ജയ അവളെ പിടിച്ചിട്ട് പറയും, റെഡ് കളറിലെ ലൈറ്റ് കണ്ട നടന്നുകൂടാ എന്ന്. പക്ഷേ അവളിതൊന്നും ശ്രദ്ധിക്കാതെ സിഗ്നലിൽ എന്ത് കാണിക്കുന്നോ അതുപോലെ നിൽക്കാൻ തുടങ്ങും. ഇതെല്ലാം കഴിഞ്ഞ് ജയ അവളെ ഒരു മാളിൽ കൊണ്ടുപോകും. പക്ഷേ എക്സലേറ്ററിൽ കയറുന്നത് എങ്ങനെയെന്ന് അറിയാത്തത് കാരണം ജയ അവളെ എടുക്കും. ഇത് കാണുന്ന ആളുകൾ അവരൊരു സ്വീറ്റ് കപ്പിളാണെന്ന് കരുതി ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങും. ആദ്യമേ തന്നെ ജയ
അവളെ ഒരു ചെരുപ്പ് കടയിൽ കൊണ്ടുപോയി നല്ല ഡിസൈനിലുള്ള ഒരെണ്ണം സെലക്ട് ചെയ്ത് അവൾക്ക് കൊടുക്കും. പക്ഷേ അവളത് കയ്യിലിടും. ഇത് കണ്ടവൻ അവളെ വഴക്ക് പറഞ്ഞ് ചെരുപ്പിട്ട് കൊടുക്കും. ഡ്രസ്സ് വാങ്ങിക്കൊടുത്തിട്ട് ട്രൈ ചെയ്യാൻ പറയുമ്പോഴും ഇതാണ് നടക്കുന്നത്. അങ്ങനെ അവൻ വീണ്ടും അവളെ വഴക്ക് പറഞ്ഞ് ട്രയൽ റൂമിൽ കയറ്റും. പെട്ടെന്ന് ഒരു കോള് വന്ന് അവൻ അവിടെ നിന്നും പോകുന്നു. നായിക പുറത്തിറങ്ങുമ്പോൾ അവനെ കാണാതെ അവിടെ എല്ലാം നോക്കും. അവസാനം കുട്ടികൾ കളിക്കുന്ന ഇടത്ത് വന്നിരുന്ന് ഒരു കൊച്ചിന്റെ ലോലിപോപ്പും തട്ടി വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കും. കുറച്ചു കഴിഞ്ഞ് ജയ് ഇവളെ കുറിച്ച് ഓർത്ത് അവിടെ എല്ലാം നോക്കാൻ തുടങ്ങും. അവസാനം കുട്ടികൾ കളിക്കുന്നിടത്തിരിക്കുന്ന നായികയെ കണ്ട് അവൻ ഓരോന്ന് പറഞ്ഞ് ദേഷിക്കും. അതായത് അവൻ ടെൻഷൻ അടിച്ചു എന്നൊക്കെ. ഇത് കാണുന്ന നായിക അവനെ റൊമാൻറ്റിക്കായി നോക്കും. കാരണം അവൾക്ക് ഇത്രയും നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയല്ലോ എന്ന് ഓർത്ത്. അടുത്ത സീനിൽ അവർ റെസ്റ്റോറൻറ്റിലിരുന്ന് ആഹാരം കഴിക്കുന്നതാണ് കാണുന്നത്. നായികയുടെ മാന്യമായ തീറ്റി കണ്ടവൻ ചോദിക്കും, നീ വല്ല കാട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്? എന്നിട്ടവൻ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങും. അതിനുശേഷം ജയ് എങ്ങനെയെങ്കിലും ബ്രേസ്ലെറ്റ് എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കും. എന്നിട്ടൊരു നൂലെടുത്ത് മാജിക് ട്രിക്ക് കാണിച്ച് അതൊരു മാലയാക്കി അവളുടെ കഴുത്തിൽ ഇട്ടു കൊടുക്കും. ഈ തക്കം നോക്കി അവൻ അവളുടെ കയ്യിൽ നിന്ന് ബ്രേസ്ലെറ്റ് മൂരിയെടുക്കും. പക്ഷെ അവളിത് അറിയില്ല. എന്നിട്ട് അവളെ മാളിൽ ഇരുത്തിയിട്ട് അവൻ ഉടനെ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എസ്കേപ്പ് ആവും. ബ്രേസ്ലെറ്റ് കിട്ടിയ സന്തോഷത്തിൽ ലഗേജ് പാക്ക് ചെയ്ത് അവിടെ നിന്ന് കാറിൽ പോകുമ്പോൾ അവന് പെട്ടെന്ന് അവളെ ഓർമ്മ വരും. അതായത് അവളുടെ ഓരോ മണ്ടത്തരങ്ങൾ. അവളെ പറ്റിച്ചല്ലോ എന്നോർത്ത് അവൻ തിരികെ മാളിൽ പോകാൻ തുടങ്ങും. നായിക അവനെ കുറെ നേരമായി കാത്തിരിക്കുന്നത് കണ്ട് ക്ലോസ് ചെയ്യേണ്ടത് കാരണം മാളിലെ വർക്കേഴ്സ് അവളെ പുറത്താക്കും. അവക്ക് ഒന്നും അറിഞ്ഞുവിടാത്തത് കാരണം അവൾ അവനെ വെയിറ്റ് ചെയ്യും. പെട്ടെന്ന് അവിടെ മഴ പെയ്യാൻ തുടങ്ങും. കൃത്യസമയത്ത് തന്നെ ജയ് അവിടെ കൊടയുമായി എത്തും. ഇത് കാണുന്ന നായിക അവന് നേരെ കൈ നീട്ടുന്നു. അതായത് ഏൻഷ്യന്റ് ടൈമിലെ മത്സ്യകന്യക നായികന് നേരെ കൈ നീട്ടിയതുപോലെ. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.